ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മിനി സ്പൈസ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്ത് ടിപ്പാണ് ബി പിക്ക് വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഇതൊരു സൂപ്പാണ് മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പ് ഇതൊരു വൺ ഒക്കെ ബി പി ആയിട്ട് നിൽക്കും വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ ബി പി ആയിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് കുടിച്ച് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം നോക്കിയാൽ വൺ ഫോർട്ടി വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി ആ റേഞ്ചിലേക്ക് ബി പി എത്തിയിരിക്കും ഉറപ്പാണ് നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പിടി മുരിങ്ങയില വേണം നല്ല കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില ഒരു പിടി ഒരു പിടിയെന്ന് പറയുമ്പോൾ ഒരു വലിയ കൈക്കാണെങ്കിൽ ഒരു പിടി ചെറിയ കൈകളിലാണെങ്കിൽ ഒന്നര പിടിയോളം എടുക്കാം അപ്പോൾ ഒരു പിടി മുരിങ്ങയില്ല പിന്നെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് പിളർന്നത് വേണം പന്ത്രണ്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് പിളർന്നത് ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് വെള്ളമാണ് ആവശ്യം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഈ മെഷറിങ് ജാറിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പോൾ ഈ മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കണം അതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ പന്ത്രണ്ട് ചെറിയ ഉള്ളി പിളർന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ പാനെടുത്ത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റൗ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ചെ ഉള്ളിയും ഈ ഉള്ളി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ നന്നായി അടച്ച് വെച്ച് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ചാറ് മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് കിടന്ന് വെന്ത് അഞ്ചാറ് മിനിറ്റ് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് അഴുകി ചേർന്നിട്ടുണ്ട് ഒരിപ്പോൾ ഒരു മൂന്ന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമായിട്ട് ഇത് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ച് ഒരു ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇപ്പോൾ ഇതൊരൊന്നര ഗ്ലാസ് വറ്റിയിട്ടുണ്ട് ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിനകത്തുണ്ട് ഇനി ഇതൊരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊരു ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് നമുക്ക് എടുക്കണം അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ നമുക്ക് ആ നമ്മുടെ മുരിങ്ങയിലയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വറ്റി ഒരു ഒരു ഗ്ലാസ് ആയിട്ട് ഇത് വറ്റിയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് വെന്ത് ചേർന്നിട്ടുണ്ട് മുരിങ്ങയിലയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഗ്ലാസ് ആയിട്ട് നമ്മൾ ആദ്യം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചത് അതൊന്നര ഗ്ലാസ് വെള്ളമായിട്ട് ഉള്ളിയും വെള്ളം കൂടി നമ്മൾ മൂന്നര ഗ്ലാസ് വെള്ളം വെച്ചു അതൊരൊന്നര ഗ്ലാസ് ആയിട്ട് വറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുരിങ്ങയില ചേർത്തു പിന്നെ ഒന്ന് തിളപ്പിച്ച് അര ഗ്ലാസ്സും കൂടെ ഒന്ന് വറ്റിച്ച് ഇപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില ഒന്ന് തണു സൂപ്പൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഈ ഇല മുരിങ്ങയില നല്ലതായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി ഞരടിയെടുക്കാം മുരിങ്ങയിലയൊക്കെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം ഇപ്പോൾ താണ്ട് ഞാൻ ആ മുരിങ്ങയിലയൊക്കെ നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഈ ജാറിലേക്ക് നമുക്കിതൊന്ന് ഒഴിക്കാം ജാറിലേക്ക് ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് അന്ന് അരച്ചെടുക്കുക നമ്മുടെ മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ നല്ലൊരു മണവും നല്ല സൂപ്പിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിതൊരു ഒന്ന് മാറ്റാം സാധാരണ ഒരു വൺ ഫിഫ്റ്റിയൊക്കെ ആ ഒരു ലെവൽ ബി പി നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഒരു നുള്ളുപ്പ് വേണമെങ്കി ഇട്ടിട്ട് നമുക്കൊന്ന് അപ്പോൾ കുടിക്കാൻ കുറച്ച് ടേസ്റ്റൊക്കെ ആയിരിക്കും ഇതിപ്പം ടേസ്റ്റ് കുടിക്കാൻ പറ്റാത്ത ഇല്ല അപ്പം ഒരു വൺ ഒക്കെ വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ ബി പി ആയ ആൾക്കാർ ഇതൊരു ഗ്ലാസ് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരൊന്നര മണിക്കൂറിനുള്ളിൽ വൺ തേർട്ടി ഫൈവ് ഫോർട്ടി ആ ഒരു റേഞ്ചിലേക്ക് ബി പി വന്നിരിക്കും ഉറപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബബായ്